ഹായ്കായ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഒൺ എഫിൻ്റെ ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് കാണാൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യത്തെ ചേഞ്ച് കാണാൻ കിട്ടിയത് ഫോൺ കുറച്ച് സ്ലോ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയെന്ന് എന്ന് എനിക്ക് ഫോൺ എൻ്റെ ഫോൺ കുറച്ച് സ്ലോ ആയിട്ട് മീൻസ് ഞാൻ ഈ യു ഐ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പിന്നെ ഒരു ആപ്ലിക്കേഷനും വേറെ ആപ്ലിക്കേഷനിലേക്ക് സ്വിച്ച് സ്വിച്ചാകുമ്പോൾ കുറച്ചൊരു ലാഗ് ചിട്ടൊക്കെ കാണാൻ കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടോ ഇല്ലയെന്ന് താഴെത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ അടുത്ത ഇതിൻ്റെ നെറ്റ്വർക്ക് ക്വാളിറ്റി അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റി ഇതുവരെ സോൾവ് ആക്കിയിട്ടില്ല അവർ ഈ ജൂൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നപ്പോൾ ജിയോൻ്റെ ഫൈവ് ജി നെറ്റ്വർക്ക് അത്ര നന്നായിട്ട് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയാലും എനിക്ക് ഫോർ ജി ആൻഡ് ഫൈവ് ജിയിൽ ഇങ്ങനെ സ്വിച്ച് ആയതുകൊണ്ടിരിക്കും ഇപ്പോഴും അതേമാതിരി തന്നെയാണ് അത് ഇവർ സോൾവ് ചെയ്തിട്ടില്ല ഇതായിരിക്കും അടുത്ത ക്യാമറ ക്വാളിറ്റിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ട് മെയിൻ ക്യാമറ ആൻഡ് വൈഡ് ആംഗിൾ ക്യാമറ സെയിമിനെയാണ് പക്ഷേ ടെലിഫോട്ടോ ലെൻസിൽ നിങ്ങൾ ത്രീ എക്സിൽ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇമേജസ് വരുന്നത് ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്താൽ നന്നായിരുന്നു സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് ഇ ബിക്കോസ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ എഫ്ഇയിൽ നമുക്ക് എയിറ്റ് മെഗാ പിക്സൽ സെൻസർ തന്നെയാണ് കിട്ടുന്നത് ടെലിഫോട്ടോയിൽ എത്ര നന്നായി ഫോട്ടോസാണ് കിട്ടുന്നത് പക്ഷേ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ട് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് അവർ നശിപ്പിച്ചു ഇപ്പോൾ അടുത്ത് ഗ്രീൻ ലൈൻ ഇഷ്യൂ അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കുറേ പേർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല ഒരു രണ്ട് രണ്ടുപേരെങ്കിൽ കമൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട് പക്ഷേ മാക്സിമം യൂസേഴ്സിന് ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ പ്രോബ്ലം കാണാൻ കിട്ടിയിട്ടില്ല ഈ ഡിവൈസിൽ അടുത്തത് ചാർജിങ് സ്പീഡ് ചാർജിംഗ് സ്പീഡ് ഭയങ്കര സ്ലോ ആണ് ലൈക്ക് എനിക്ക് ടു പെർസെൻറ്റേജ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവാം വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് പിടിക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ബാറ്ററി ചാർജിങ് സ്പീഡ് ഭയങ്കര സ്ലോ ആണ് ഇപ്പോഴും ഇപ്പോൾ അടുത്ത ഹീറ്റിംഗ് ഇഷ്യൂ ആണ് ബാറ്ററി ലൈഫ് അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് കാണാൻ കിട്ടുന്നില്ല ഇതിൽ ബിക്കോസ് ഇപ്പോൾ റെയിനി സീസൺ ഇല്ല അപ്പോൾ അധികം ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് ഹെവി ടാസ്ക് ഒക്കെ ചെയ്യാൻ വെച്ചാൽ ലൈക്ക് ഗെയിമിങ് ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്നും ബാക്കിൽ വാമ്മാവുന്നില്ല അത് അധികം ഹീറ്റിംഗ് ഇഷ്യൂന്നും എനിക്ക് കാണാൻ കിട്ടുന്നില്ല അതേമാതിരി ബാറ്ററി ലൈഫ് അപ്പോൾ ബാറ്ററി ലൈഫ് സെയിം തന്നെയാണ് കിട്ടുന്നത് എനിക്ക് ഫോർ ത്രീ ആൻഡ് ഹാഫ് മീൻ സോറി ഫോർ ആൻഡ് ഹാഫ് ടു ഫൈവ് ഹവേഴ്സ് സ്ക്രീൻ ഓൺ ടൈക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നത് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ബാറ്ററി ഐഡിൽ ഡ്രെയിന് ഇപ്പം ഞാൻ മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിട്ട് കിടന്നുറങ്ങുകയെന്ന് വെച്ചാൽ രാവിലെ എണിക്കുമ്പോൾക്കും ഒരു ടെൻ ടു ഇലവൻ പെർസെൻറ്റേജ് ബാറ്ററി ഡ്രെയിൻ ആവുന്നതാണ് ഈ ചേഞ്ചസൊക്കെയാണ് എനിക്ക് കാണാൻ കിട്ടിയിരിക്കുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് യുടെ ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് വേറെ വെല്ലും ചേഞ്ചസ് കാണാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതാം അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്